ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫീസ് സ്പൂൺസ്. പ്രഗ്നൻസി പീരീഡിൽ ഫ്ലൈറ്റ് ട്രാവൽ നടത്തേണ്ടത് ചിലർക്ക് ആവശ്യമായി വന്നേക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരക്കാർക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും നോർമൽ ടൈമിൽ തന്നെ ഇതറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് എപ്പോഴാണ് ട്രാവലിംഗ് ആവശ്യം വരാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ ഇൻഫർമേഷൻസ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. അതിനടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. എങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ട്രാവൽ നടത്തുന്നത് നല്ലതാണോ, അതുകൊണ്ട് ദോഷങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഒരു ഹെൽത്തിയായ പ്രഗ്നൻസിയിൽ ഫ്ലൈറ്റ് ട്രാവൽ നടത്തുന്നത് തികച്ചും സേഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രഗ്നൻ്റ് പാസഞ്ചേഴ്സ് ഉള്ളപ്പോൾ എയർലൈൻസിന് മെയിനായിട്ടും ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിവറി ടൈം ആയ പാസഞ്ചേഴ്സ് അതിലുണ്ടായിരിക്കുമോ എന്നതാണ്. കാരണം ഒരു എമർജൻസി ലാൻഡിംഗ് നടത്താനായിട്ട് അവർക്കും ആഗ്രഹം കാണത്തില്ല. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ സഹായം ഇല്ലാതെ നമ്മുടെ ഡെലിവറി നടത്തുന്നതിനോട് നമുക്കും യോജിപ്പ് കാണത്തില്ല. അതിനാൽ തന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ കഴിവതും ഫ്ലൈറ്റ് ട്രാവൽസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ആർക്കും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ ഡെലിവറി ഏത് ടൈമിലാണ് നടക്കുക എന്നുള്ളത്. തേർഡ് ട്രൈമസ്റ്ററിൽ ഏത് സമയത്തും നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതും ആണ്. ഡ്യൂ ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ സ്കാനിങ്സ് വഴിയും അതുപോലെ തന്നെ നമ്മുടെ ജെസ്റ്റേഷണൽ ഏജ് വെച്ചിട്ടൊക്കെ നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും എക്സാക്ട് ഡേറ്റ് ഏത് ടൈമിലായിരിക്കുന്ന ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ മാക്സിമം ഫ്ലൈറ്റ് ട്രാവൽസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയിലെ ഫ്ലൈറ്റ് ട്രാവലിന് വയ്ക്കുന്ന റെസ്ട്രിക്ഷൻസ് ഓരോ എയർലൈൻസും വയ്ക്കുന്ന റെസ്ട്രിക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. മിക്ക എയർലൈൻസും 36-ാം പ്രഗ്നൻസി ആഴ്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റ് ട്രാവൽ അനുവദിക്കാറില്ല. മാത്രമല്ല, 28-ാം പ്രഗ്നൻസി വീക്ക് മുതൽ ഡോക്ടറുടെ ലെറ്റർ ഇല്ലാതെ എയർലൈൻസ് ഫ്ലൈറ്റ് ട്രാവൽ അനുവദിക്കാറും ഇല്ല, സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. ഹൈ റിസ്ക് പ്രഗ്നൻസിയോ അതോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കേസുകളിൽ ഫസ്റ്റ് 2 ട്രൈമസ്റ്റേഴ്സിൽ ഫ്ലൈറ്റ് ട്രാവൽ സാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചില സ്ത്രീകളിൽ രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരക്കാർക്ക് ആ പ്രോബ്ലം ഫ്ലൈറ്റ് ട്രാവൽ ടൈമിൽ കൂടുന്നതായിട്ടും കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകളും അതുപോലെ തന്നെ മാസം തികയാതെ മുൻപത്തെ പ്രസവമെല്ലാം നടന്നിട്ടുള്ള ഹിസ്റ്ററിയുള്ള സ്ത്രീകളും ഫ്ലൈറ്റ് ട്രാവൽ സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുടെ ഉപദേശം തേടുകയും വേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണയായിട്ട് ദീർഘനേരമുള്ള യാത്രകളിൽ നമ്മുടെ കാലുകൾ ഇടയ്ക്കിടെ ചലിപ്പിക്കാനായിട്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നു. തുടർച്ചയായി ഇരിക്കുന്നതും ഇത്തരം യാത്രകളിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ കണങ്കാലുകളൊന്ന് വളച്ചുകൊണ്ടിരുന്നും അതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും കുറച്ച് മിനിറ്റ് എഴുന്നേറ്റ് നടന്നും ഒക്കെ നമ്മൾ ദീർഘനേരമുള്ള യാത്രകളെ മാനേജ് ചെയ്യാനായിട്ട് പ്രഗ്നൻസിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് മെയിൻ ടിപ്സാണ് നമ്മളിനി ഷെയർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ടിപ്സ് കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഫസ്റ്റ് ടിപ്പായിട്ട് പറയുന്നത് ഡോക്ടറുടെ അഡ്വൈസ് തേടുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന് മാത്രമാണ് നമ്മളുടെ പ്രഗ്നൻസിയുടെ കംപ്ലീറ്റ് നേച്ചറും അറിയാവുന്ന ഒരു ആളെന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ ഹെൽത്ത് ഫാക്ടേഴ്സും നമ്മളുടെ പ്രഗ്നൻസിയുടെ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ അറിയുന്നത് നമ്മുടെ ഡോക്ടേഴ്സിന് തന്നെയായിരിക്കും. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ജനറൽ അഡ്വൈസിന് പുറമെ ഇത്തരം സ്പെസിഫിക് അഡ്വൈസുകളും നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, നമ്മൾ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ പ്ലേസസിനെ ബേസ് ചെയ്തിട്ടും ഡോക്ടേഴ്സിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ അഡ്വൈസസ് എല്ലാം നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഏരിയാസിലൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോർണിംഗ് സിക്നെസ് പോലെയുള്ള, അതായത് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് തരാനായിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിന് സാധിക്കും. മാത്രമല്ല, യാത്രയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ടതിൻ്റെ, അതായത് നമ്മളുടെ ശരീരത്തിലെ ജലാംശം കീപ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു. മാത്രമല്ല, വോമിറ്റിംഗ് ഡയറിയ പ്രോബ്ലംസ് എല്ലാം പ്രഗ്നൻസിയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ടോ എന്നെല്ലാം നമ്മളുടെ ഡോക്ടേഴ്സ് നമുക്ക് അഡ്വൈസ് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ
ഫ്ലൈറ്റ് ട്രാവലിന് മുൻപായിട്ട് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് തേടുക എന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു തീർക്കാനായിട്ടുള്ളത്. സെക്കൻഡ് പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്, കഴിയുമെങ്കിൽ പ്രീമിയം ട്രാവലിംഗ് വേസ് പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ബിസിനസ് ക്ലാസ് സീറ്റ്സിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ കാലുകൾ നീട്ടി വെക്കാനും അത്തരം രീതിയിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അല്പം കോസ്റ്റ് ഡിഫറൻസ് എല്ലാം വരും. അപ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ട്രാവലിങ്സ് പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡ്യൂറേഷനൊക്കെ ഉള്ള ട്രിപ്പാണെങ്കിൽ പ്രത്യേകിച്ചും. മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂംസിലേക്കുള്ള വിസിറ്റ്സൊക്കെ കൂടുതൽ ടൈം സ്ത്രീകൾ നടത്തുന്ന ഒരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബാത്റൂം വിസിറ്റ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് നടത്താനായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ബാത്റൂമിലേക്ക് റീച്ചബിൾ ആയിട്ടൊക്കെ ഉള്ള സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അത്തരം സീറ്റ്സൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തേർഡ് ടിപ്പായിട്ട് നമ്മൾ പറയുന്നത് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മളുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തേർഡ് ടിപ്പായിട്ട് നമ്മൾ പറയുന്നത്. അതായത് പ്രഗ്നൻസിയിൽ നോർമൽ ടൈമിൽ തന്നെ, ട്രാവലിംഗ് ടൈമിൽ അല്ലെങ്കിൽ പോലും പ്രഗ്നൻസിയിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈറ്റ് ഡ്രസ്സുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ജീൻസ് പോലെയുള്ള ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാനായിട്ട് പ്രഗ്നൻസിയിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ട്രാവലിലും ശ്രദ്ധിക്കണം. അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ എത്രയോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ യാത്ര പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കാരണം ഫ്ലൈറ്റ് ട്രാവലിൻ്റെ ടൈമിൽ ക്യാബിനിൽ ഉണ്ടാകുന്ന താഴ്ന്ന പ്രഷറ് നമ്മളുടെ സിരകളിലെയും ധമനികളിലെയും എല്ലാം സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മളുടെ ഈ ഡ്രസ്സിങ്ങിൻ്റെ ആയൊരു ഡിസ്കംഫേർട്ട് കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിത്തീരും. കഴിയുമെങ്കിൽ മെറ്റേണിറ്റി പാൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ബെല്ലിയെ അത് ടൈറ്റ് ചെയ്യാതിരിക്കാനും നമ്മളുടെ വയറിലേക്ക് അത് സമ്മർദ്ദം ചെലുത്താതിരിക്കാനൊക്കെ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർത്ത് ടിപ്പായിട്ട് നമ്മൾ പറയുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മളുടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് ലഗേജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെച്ച് നമ്മൾ ലഗേജ് കാരി ചെയ്യുക. നമ്മൾക്ക് ഒറ്റയ്ക്ക് ആ ലഗേജ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ലഗേജ് നമ്മൾ കാരി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് തേടുമ്പോൾ നമുക്ക് എത്രത്തോളം വെയിറ്റ് വരെ ലിഫ്റ്റബിൾ ആണ് എന്നുള്ള കാര്യം ഡോക്ടറുടെ അഡ്വൈസിലൂടെ നമ്മൾ ചോദിച്ചറിയുക. മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ തന്നെ ഒരു ബോട്ടിൽ വെള്ളം കരുതുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് പോലെയുള്ള ഫുഡ്സ് കരുതുക. മാത്രമല്ല, നെക്കിലും സ്റ്റൊമക്കിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പില്ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കരുതുക. ചില ഫ്ലൈറ്റിലൊക്കെ അത് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എങ്കിലും നമുക്ക് കരുതാൻ പറ്റുമെങ്കിൽ നമ്മൾ കരുതുക. അതുപോലെ തന്നെ കയ്യിൽ കരുതിയിട്ടുള്ള വെള്ളം ഇടയ്ക്കിടെ നമ്മൾ സിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക യാത്രയുടെ സമയത്ത്. കാരണം ഫ്ലൈറ്റ് ട്രാവലിൻ്റെ ടൈമിൽ, ഫ്ലൈറ്റ് ഉയരുന്ന സമയത്തെല്ലാം നമ്മളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടൻറ്റ് നമ്മളുടെ ശരീരത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഫ്ലൈറ്റ് ട്രാവലിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഫിഫ്ത് ടിപ്പായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് എയർലൈനിൽ മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നമ്മളുടെ യാത്രയ്ക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ യാത്രയ്ക്ക് വേണ്ടി എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് പ്രിപ്പറേഷൻസ് എല്ലാം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂട്ടി അറിയിക്കുന്നത് എയർലൈൻസിനും പ്രഗ്നൻ്റ് ആയ പാസഞ്ചേഴ്സിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയർപോർട്ടിൽ അധികം ടൈം നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ കൂടുതൽ ദൂരം നടക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വക കാര്യങ്ങളിലൊക്കെ ഇളവുകളും സപ്പോർട്ടുകളും ലഭിക്കും. എസ്കോർട്ട് പിക്കപ്പ് ഫെസിലിറ്റി പോലെയുള്ള ഹെൽപ്പുകളും അതുപോലെ തന്നെ ലഗേജ് പിക്ക് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പുകളും എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആവശ്യമെങ്കിൽ എക്സ്ട്രാ ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിയിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യകതയാണ്. സിക്സ്ത് ടിപ്പായിട്ട് പറയുന്നത് ടേക്ക് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ജേംസ് ആൻഡ് നോസിയ. അതായത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ക്ലീൻ ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള മെൻറ്റാലിറ്റിയിൽ നമ്മൾ പോകാതിരിക്കുക. പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മളുടെ ശരീരത്തിലേക്ക് അണുക്കൾ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ഫ്ലൈറ്റ് ട്രാവൽ നടത്താനായിട്ട്.
കയ്യിൽ ഹാൻഡ് സാനിറ്റൈസേഴ്സും വൈപ്സും എല്ലാം തന്നെ കരുതുക. മാത്രമല്ല കഴിയുമെങ്കിൽ സർജിക്കൽ മാസ്കും ഒക്കെ യൂസ് ചെയ്യുക. ഇന്നത്തെ സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ചും ഇതെല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ പാൻഡമിക് കണ്ടീഷൻസ് കാരണം ഇതൊക്കെ നിർബന്ധമാണ്. മാത്രമല്ല ട്രാവൽ കിറ്റും യൂസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല നോസിയ പ്രശ്നങ്ങൾ, അതായത് ഓക്കാനം ചർദിൽ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് റെമഡീസ് കൂടി നമ്മളുടെ കയ്യിൽ കരുതുക. അതായത് ചില സ്പെഷ്യൽ ജിഞ്ചർ കാൻഡീസൊക്കെ കൊണ്ട് ചിലവർക്ക് നോസിയ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മളുടെ യാത്രയിൽ നമ്മൾക്കൊപ്പം കരുതാനായിട്ട് ശ്രദ്ധിക്കുക. സെവൻത് ടിപ്പായിട്ട് പറയുന്നത് ടേക്ക് പ്രീ പ്ലാൻസ് ആൻഡ് ബി റിലാക്സ്ഡ്. പ്രഗ്നൻസി ടൈമിൽ ക്ഷീണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഒരു ഡ്യൂറേഷനിലും ഏത് സമയത്തും പ്രഗ്നൻസിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കാനായിട്ട് കൂടുതൽ ടൈം നമ്മൾ എടുക്കുക. കുറച്ച് മുൻപേ തന്നെ അതിനൊക്കെ പ്രിപ്പയർഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അധികം സ്ട്രെസ്സൊന്നും എടുക്കാതെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫ്ലൈറ്റ് ട്രാവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസ്ഫുൾ ആകുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.